കോവിഡ് പ്രതിസന്ധിയെ തുടർന്ന് നിലച്ച അന്തർസംസ്ഥാന ബസ് സർവീസുകൾ പുനരാരംഭിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. കമ്പംമെട്ട് ബോഡിമെട്ട് ചെക്ക് പോസ്റ്റുകൾ വഴി മുമ്പുണ്ടായിരുന്ന സർവീസുകൾ പുനരാരംഭിക്കാത്തതുമൂലം ആശുപത്രി ആവശ്യങ്ങൾക്ക് പോകുന്നവരാണ് ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്നത്. ചികിത്സാ ആവശ്യങ്ങൾക്കായി തേനി മെഡിക്കൽ കോളേജിനെ ആശ്രയിച്ചിരുന്നവർ അമിത കൂലി നൽകി സ്വകാര്യ വാഹനങ്ങളെയാണ് ഇപ്പോൾ ആശ്രയിക്കുന്നത്. ഇടുക്കിയിലെ അതിർത്തി മേഖലയിൽ ഉള്ളവർ വിവിധ ആവശ്യങ്ങൾക്കായി കൂടുതലായി ആശ്രയിക്കുന്നത് തമിഴ്നാട്ടിലെ പട്ടണങ്ങളെയാണ്. വ്യാപാര തൊഴിൽ ആവശ്യങ്ങൾക്കായി ഇരു സംസ്ഥാനങ്ങളിലേക്കും ദിവസേന യാത്ര ചെയ്യുന്നത് ആയിരക്കണക്കിന് ആളുകളാണ്. മൂന്നാർ, നെടുങ്കണ്ടം, കട്ടപ്പന, കുമളി മേഖലകളിൽ നിന്നും തമിഴ്നാട്ടിലെ കമ്പം, തേനി, ബോഡിനായ്ക്കന്നൂർ പ്രദേശങ്ങളിലേക്കുള്ള ബസ് സർവീസുകളെയാണ് യാത്രക്കാർ ഇതിനായി ആശ്രയിച്ചിരുന്നത്. കോവിഡ് പ്രതിസന്ധിയെ തുടർന്ന് അവസാനിപ്പിച്ച സർവീസുകൾ പുനരാരംഭിക്കുവാൻ ഇരു സംസ്ഥാനങ്ങളും ഇതുവരെ നടപടി സ്വീകരിച്ചിട്ടില്ല. തമിഴ്നാടുമായിട്ട് അതിർത്തി പങ്കിടുന്ന നമ്മുടെ കമ്പംമെട്ടാണ് നമ്മുടെ തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്നത്. കമ്പംമെട്ട് വഴി കമ്പത്ത് നിന്നും നിരവധി വാഹനങ്ങൾ നമ്മുടെ കേരളത്തിലേക്ക് കടന്നു വരികയും അതുവഴി നമ്മുടെ നെടുങ്കണ്ടമാണ് കൂടുതലും കമ്പംമെട്ട് വഴി കടന്നു പോകുന്ന വാഹനങ്ങളുടെ ഈ RMTC ഒക്കെ കടന്നു വരുന്നത്. എന്നാൽ ഈ RMTC ഒക്കെ ഇപ്പോൾ കടന്നു വരാത്തതുകൊണ്ട് നമ്മുടെ തേനി മെഡിക്കൽ കോളേജുമായിട്ട് ഒരുപാട് രോഗികളെ കൊണ്ടുപോവുകയും അതേപോലെ തന്നെ രോഗികൾക്ക് വേണ്ട സൗകര്യമൊക്കെ ഒരുക്കുന്നത് നമ്മുടെ തേനി മെഡിക്കൽ കോളേജാണ്. തേനി മെഡിക്കൽ കോളേജിലേക്ക് പോകാനുള്ള ഒരു സൗകര്യം വളരെ അപര്യാപ്തമാണ്. കാരണം വാഹനങ്ങൾ വരാത്തതുകൊണ്ട് ടാക്സി വിളിച്ച് പോകേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പം. അത് നമ്മുടെ ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് താങ്ങാൻ മേലാത്തൊരവസ്ഥയിലേക്കാണ് ടാക്സി വിളിച്ച് പോകുക എന്നുള്ളത്. KSRTCയുടെയും തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റേതുമായി 20-ലധികം ബസ്സുകൾ മൂന്നാറിൽ നിന്നും സർവീസ് നടത്തിയിരുന്നു. നെടുങ്കണ്ടത്ത് നിന്നും കമ്പം, തേനി, തേവാരം മേഖലകളിലേക്ക് തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ 10 ട്രിപ്പുകളാണ് ഉണ്ടായിരുന്നത്. കട്ടപ്പന കമ്പം റൂട്ടിൽ ഓടിയിരുന്ന KSRTCയുടെ 9 ട്രിപ്പുകളും മികച്ച വരുമാനം ലഭിച്ചിരുന്നവയായിരുന്നു. മൂന്നാറിൽ നിന്നും തമിഴ്നാട്ടിലെ ബോഡിനായ്ക്കന്നൂരിലേക്കുള്ള ഒരു സ്വകാര്യ ബസ് മാത്രമാണ് നിലവിൽ സർവീസ് ആരംഭിച്ചിരിക്കുന്നത്. എന്നാൽ പൂപ്പാറ, നെടുങ്കണ്ടം മേഖലകളിലേക്ക് സമാന്തര വാഹനങ്ങൾ സർവീസ് നടത്തുന്നുണ്ടെങ്കിലും ബസ് സർവീസുകൾ പുനരാരംഭിച്ചിട്ടില്ല. ജോജി ജോൺ, ന്യൂസ് ബ്യൂറോ രാജകുമാരി.